കുറേ നാളുകൾക്ക് ശേഷം ഫാമിലി ആയിട്ട് പോയി കണ്ട് ചിരിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ, അതാണ് ഗുരുവായൂർ അമ്പലനടയിൽ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ, പൃഥ്വിരാജും ബേസിലും അനശ്വരയും നിഖില വിമലും ഒക്കെ കൂടെ അഭിനയിച്ച, ഈ ആഴ്ച പുറത്തിറങ്ങിയ, ബിപിൻ ദാസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, അവിടെ ഇവിടെയും ഹ്യൂമറുകൾ വർക്കൗട്ടാവുന്ന ഒരു നല്ല കൊച്ചു സിനിമ. കൊച്ചു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരുപാട് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. സീനിയറായിട്ടും ജൂനിയറായിട്ടും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും നല്ല ഒഴുക്കിൽ പോകുന്ന ഒരു സിനിമയാണ്, നല്ല രീതിയിൽ ഹ്യൂമർ വർക്കൗട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ പാക്കേജാണ് ഈ സിനിമ. പിന്നെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴത്തേക്കും അവർ ഗുരുവായൂർ അമ്പലനടയിൽ, സിനിമയുടെ പേര് പറയുന്നത് പോലെ തന്നെ, ആ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സും ഗുരുവായൂർ അമ്പലനടയിൽ വരുന്ന പോലെ ഒരു സീക്വൻസ് ഉണ്ട്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ കാണിച്ചിട്ടുമുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ബേസിൽ ജോസഫിന് ഇതൊരു നിസ്സാര പരിപാടിയാണ്. കാര്യം പുള്ളി ചെയ്തു വന്നിരിക്കുന്ന കോമഡി റോളുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ, ഒരു ഇറ്റ്സ് ലൈക്ക് എ കേക്ക് വോക്ക് എന്ന് പറയുന്ന പോലെയാണ് ബേസിൽ ജോസഫിന്. പക്ഷേ എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസാണ്. ഈ സിനിമയുടെ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും ഇത് വളരെ ഓവർ ആക്ടിങ് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സിനിമയോടുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു. പക്ഷേ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് വന്നപ്പോഴത്തേക്കും സ്ഥിരമായിട്ടുള്ള ശൈലിയൊക്കെ മാറ്റി വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ വളരെ രസമായിരുന്നു. പോരാത്തതിന് ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഈ കെമിസ്ട്രിയുടെ ഇടയിലാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വന്നു പോകുന്നത്. അത് നല്ല രീതിക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കല്യാണം റിലേറ്റഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. അത് എല്ലാവർക്കും ട്രെയിലറിൽ നിന്നും ടീസറിൽ നിന്നും എല്ലാം കണ്ട കണ്ടൻറ്റിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ബേസിൽ പൃഥ്വിരാജിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്നത് മുതലാണ് ഈ സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പല രീതിയിലായിട്ട്, അതായത് മുടക്കാനും നടത്താനുമായിട്ടുള്ള ആളുകൾ വരികയും കഥാസന്ദർഭത്തിൽ വളരെ രസകരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നു പോവുകയും ചെയ്യുമ്പോഴാണ് ആ ഹ്യൂമർ നല്ല രീതിയിൽ വർക്കൗട്ടാവുന്നത്. ചെറിയ സ്പേസിലാണെങ്കിലും ഡോക്ടറായിട്ട് വന്ന ജോമോൻ ജോബിർ വളരെ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു പക്ഷിശാസ്ത്രജ്ഞനായിട്ട് വരുന്നൊരു സീനുണ്ട്, അത് തിയേറ്ററിൽ വളരെ രസകരമായിട്ട് തന്നെ പോയി. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും എന്താ പറയുക, സന്തോഷമായിട്ട് ചിരിച്ച് കണ്ട ഒരു സിനിമ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ആകെ മൂന്ന് പാട്ടുകളാണുള്ളത്. ഒരു ഫാമിലി ഫങ്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പാട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതൊരു സിങ്കായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ബാക്കി രണ്ട് പാട്ടുകളും, എസ്പെഷ്യലി അജു വർഗീസ് പാടിയ കൃഷ്ണ കൃഷ്ണ എന്ന പാട്ട്, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡായ പഴയ പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് പഴയ പാട്ടുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കണ്ടറിയുക. ഇതിൻ്റെ റൈറ്റർ തന്നെയാണ് കുഞ്ഞിരാമായണം അങ്ങനെ പല സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിരാമായണം അറിയാലോ എത്ര ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ വന്നു പോകുന്നതെന്ന്. അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ വരുന്ന ഒരു കഥയാണ്. ആൻഡ് ചെറിയ ചെറിയ റോളുകളാണെങ്കിലും വന്നവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും ചെയ്യാനുള്ള ഒരു സംഗതി ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ തോന്നി. ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സും അവസാനം ഗുരുവായൂർ അമ്പലനടയിൽ ഉണ്ടാകുന്ന ആ ഒരു സംഗതിയും ആ ഒരു കൺഫ്രണ്ടേഷനും ഒരു കോൺഫ്ലിക്റ്റും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന, അവധിക്കാലത്ത് കുട്ടികളുമായിട്ടെല്ലാം പോയി കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയായി വരുന്നതുവരെ